ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഏറെ വിവാദങ്ങളുണ്ടായി. ആര്യ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞു. പക്ഷേ എന്നിട്ടും താരം പോലീസ് സ്റ്റേഷനിലോ? സിനിമാ പ്രേക്ഷകർക്ക് ഒരേപോലെ പ്രിയങ്കരനായ താരമാണ് ആര്യ. ഈ അടുത്ത സമയത്താണ് താരത്തിനൊരു കുഞ്ഞ് ജനിച്ചത്. താരത്തിന് പെൺകുഞ്ഞ് ജനിച്ച വിവരം ആരാധകരെ അറിയിച്ചത് ആര്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ വിശാൽ തന്നെയാണ്. അതുമല്ല, ആര്യയും സയേഷിയും സിനിമാ പ്രേമികളുടെ പ്രിയപ്പെട്ട താരദമ്പതികളാണ്. ഇരുവരുടെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്കും എന്നും ആകാംക്ഷയാണ്. അതേപോലെ ഒരു ജർമ്മൻ യുവതി ആര്യ പറ്റിച്ചുവെന്ന ആരോപണം നടത്തിയത് വളരെ വലിയ വാർത്തയായിരുന്നു. അതുകൊണ്ടുതന്നെ ഈ കേസിൽ ആര്യ വെറും നിരപരാധിയാണെന്നും സംഭവവുമായി യാതൊരു ബന്ധവുമില്ലെന്നും വിശദമായ കേസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഈ കേസിന്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് താരം സമൂഹമാധ്യമത്തിലും എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ താരം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. അതുകൊണ്ടുതന്നെ കേസും പ്രശ്നവും എല്ലാം തന്നെ അവസാനിച്ചു. ഇനി എന്തിനു വേണ്ടിയാണ് ആര്യ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്, എന്തിനാവുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ആര്യ കമ്മീഷണർ ഓഫീസിൽ എത്തിയത് സെപ്റ്റംബർ 2 വൈകുന്നേരത്താണ്. തന്റെ വക്കീലിന്റെ കാറിൽ കമ്മീഷണർ ഓഫീസിലെത്തിയ ആര്യ അകത്തേക്ക് പ്രവേശിച്ചത് VIP ഗേറ്റിലൂടെയാണ്. ഈ സമയത്ത് പൂർണ്ണമായും മാധ്യമശ്രദ്ധ ഒഴിവാക്കിയിരുന്നു. പക്ഷേ എന്നാൽ ആര്യ തിരിച്ചുവരുമ്പോഴേക്കും അവർ അവിടെ എത്തിയിരുന്നു. കേസ് അവസാനിപ്പിച്ച ശേഷം എന്തിനു വേണ്ടിയാണ് കമ്മീഷണർ ഓഫീസിൽ എത്തിയതെന്ന് ചോദിച്ചപ്പോൾ തന്റെയും അമ്മയുടെയും പേര് ജർമ്മൻ യുവതി നൽകി FIR രേഖപ്പെടുത്തിയിരുന്നു. അതൊഴിവാക്കാൻ വേണ്ടിയാണ് അവിടെ എത്തിയത് എന്നാണ് താരം പ്രതികരിച്ചത്. വിഡ്ജ എന്ന യുവതി പരാതി നൽകിയത് ആര്യ വിവാഹം ചെയ്യാനെന്ന് പറഞ്ഞ് 70 ലക്ഷം രൂപ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതെ, ഈ കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഇവർ ഓൺലൈനിൽ പരാതി സമർപ്പിച്ചിരുന്നു. ആര്യയും അതേപോലെ അമ്മ ജമീലയും കുടുംബത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എന്നോട് പൈസ തരുമോ എന്ന് ചോദിച്ചു. അതേപോലെ അവരുടെ കുടുംബത്തിലെ ഭാവി മരുമകളാവാൻ ഒരുപാട് ആഗ്രഹിക്കുന്നതായി അവർ പറഞ്ഞു. ഇക്കാര്യം വിശ്വസിച്ചുകൊണ്ട് ആര്യയ്ക്ക് 80,000 യൂറോ, അതായത് ഇന്ത്യൻ രൂപ 70.5 ലക്ഷം രൂപ അയച്ചുകൊടുത്തു. പക്ഷേ എന്നാൽ ആര്യ സയേഷ എന്ന മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ഇക്കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് മനസ്സിലായത്. ഞാൻ പണം തിരികെ തരുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ആര്യ എന്നെയും വീട്ടുകാരെയും ഒരുപോലെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി. പല പ്രാവശ്യം അമ്മ ജമീലയും ആര്യയും തന്നെ അധിക്ഷേപിച്ചുവെന്നാണ് യുവതി വ്യക്തമാക്കുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും.